നമസ്കാരം, സുപ്രഭാതം. നമ്മുടെ നല്ല വാക്കും നല്ല പെരുമാറ്റവുമാണ് നമ്മെ സമൂഹത്തിന് മുന്നിൽ വലിയവനാക്കുന്നത്. നല്ല പെരുമാറ്റത്തിൻ്റെ ഒരു ഉത്തമ മാതൃക വാത്മീകി രാമായണത്തിൽ യുവാവായ ശ്രീരാമൻ്റെ സ്വഭാവ വർണ്ണനയിലൂടെ ആദികവിയായ വാൽമീകി നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നുണ്ട്. ബുദ്ധിമാൻ മധുരഭാഷി പൂർവഭാഷി പ്രിയം വദ വീര്യവാൻ ച വീര്യേണ മഹതാ സ്വേന വിസ്മിത ന ചാനൃതഗതോ വിദ്വാൻ വൃദ്ധാനാം പ്രതിപൂജക അനുരക്ത പ്രജാഭിച്ച പ്രജാഛാപ്യാനുരജ്യതേ സാനുക്രോധോ ജിതക്രോധോ ബ്രാഹ്മണ പ്രതിപൂജക ദീനാനുകമ്പീ ധർമ്മജ്ഞോ നിത്യം പ്രഗ്രവാൻ ശുചി. അതായത്, ബുദ്ധിമാനായ ശ്രീരാമചന്ദ്രൻ മധുരഭാഷയും പൂർവഭാഷയും പ്രിയഭാഷയുമായിരുന്നു. സ്വയം പരാക്രമശാലി ആയിരുന്നിട്ടും അതിൻ്റെ പേരിൽ അദ്ദേഹം അല്പം പോലും ഗർവിഷ്ഠനായിരുന്നില്ല. മഹാവിദ്വാനായ ശ്രീരാമൻ അസത്യഭാഷണം ഒരിക്കലും ചെയ്തിരുന്നില്ല. വൃദ്ധജനങ്ങളെ ബഹുമാനാദരങ്ങൾ കൊണ്ട് പൂജിക്കുകയും പ്രജകളെ അത്യധികം സ്നേഹിക്കുകയും അവരുടെ സ്നേഹത്തിന് പാത്രീഭൂതനാവുകയും ചെയ്തു. അദ്ദേഹം പരമദയാലുവും ക്രോധത്തെ ജയിച്ചവനും ദീനന്മാരിൽ അനുകമ്പയോടുകൂടിയവനുമായിരുന്നു. ബ്രഹ്മജ്ഞാനികളായ സത്പുരുഷന്മാരിൽ അത്യന്തം ഭക്തിയുണ്ടായിരുന്ന ശ്രീരാമചന്ദ്രൻ ധർമ്മജ്ഞനും ഇന്ദ്രിയ സംയമനം കൊണ്ട് ബാഹ്യമായും ആന്തരികമായും പരിശുദ്ധനുമായിരുന്നു. ഒരാൾക്ക് എന്തെല്ലാം കഴിവുകളും ഗുണങ്ങളും ഉണ്ടായിരുന്നാലും നല്ല പെരുമാറ്റവും മധുരമായ സംഭാഷണവുമാണ് അയാളെ മറ്റുള്ളവരോട് ചേർത്തു നിർത്തുന്നതും സൽക്കീർത്തി ഉണ്ടാക്കുന്നതും. ഈ സൽചിന്തയോടുകൂടി നമുക്ക് ഈ സുപ്രഭാതം സമാരംഭിക്കാം. ഏവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് പ്രണാമങ്ങളോടെ, എം ടി പ്രദീപ് കുമാർ.